ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്ന അൽഹംദുലില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിങ്ങും അതുപോലെ ക്ലീനിങ്ങും പിന്നെ ഇന്നത്തെ ദിവസത്തെ ഏകദേശം വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതിന് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വന്നപാട് ഡോറൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഏകദേശം നല്ല മഴയൊക്കെ ഉണ്ടിട്ട്. അപ്പോൾ സമയം ഒരു 5:45 മഴയൊക്കെ പെയ്തിട്ട് ആകെ ഒരു മൂടിയ കാലാവസ്ഥയാണ്, എന്നാൽ വെളിച്ചം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ പുറത്ത് നോക്കി നിന്നിട്ട് പിന്നെ ഇന്നത്തെയും പോലെ വേഗം കിച്ചണിൽ വന്നിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഒപ്പം അതാ ഞാൻ ഇന്ന് സാമ്പാറാട്ട വെക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനേക്കുള്ള പരിപ്പും അതിലേക്ക് കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ പിറ്റേന്ന് രാവിലെ നമുക്ക് എന്താണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടാവുകയാണെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റ് വന്ന് അവിടെ കിച്ചണിൽ കിടന്നിട്ട് ആലോചിക്കേണ്ട ടൈമില്ല. അങ്ങനെ നമ്മൾ ആലോചിച്ചിരിക്കുമ്പോൾ എന്തായാലും അവിടെ ടൈം പോവും. അപ്പോൾ തലേന്ന് തന്നെ നമുക്ക് മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും, ഇന്ന് നാളെ രാവിലെ ഇന്ന കറികൾ അല്ലെങ്കിൽ ഇന്ന പണികളൊക്കെ തീർക്കണം നമുക്കൊരു പ്ലാനിങ്ങോടുകൂടി ചെയ്യുകയാണെങ്കിൽ എല്ലാ പണികളും പെട്ടെന്നാവട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് പേരുടെ പരാതിയാണ് നമുക്ക് ടൈം കിട്ടുന്നില്ല, ടൈം കിട്ടുന്നില്ല. അത് ഒന്നാമതെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാനിങ് ഇല്ലായിട്ട് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ വീട്ടിലിരുന്ന് പഠിക്കുന്നവരും അതുപോലെ പുറത്ത് ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ടൈം മാനേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാനിങ് വേണം. അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ ഒന്ന് വേഗം ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് ഒരു പ്ലാൻ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ബെറ്റർ ആയിട്ട് തന്നെ തോന്നും. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ സാമ്പാറിനേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ പണി വേണമെങ്കിൽ നമുക്ക് തലേന്നും ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഈസി ആവും. ഇനിയിപ്പോൾ വെന്ത് വന്ന പരിപ്പിലേക്ക് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സവാള ആ സമയത്ത് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സവാളയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ചൊരു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒരു വിസിലടിക്കാനും കൂടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കറിയിലേക്ക് വേണ്ടിയിട്ട് ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് അപ്പുറത്തടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നൂൽപുട്ടിനെ എങ്ങനെയാണ് മാവ് വയ്ക്കുന്നത് അതിൻ്റെയൊക്കെ പെർഫെക്റ്റ് റെസിപ്പി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി സീരീസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇനിയിപ്പോൾ മീൻകറി തിളച്ച് വന്നപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സാമ്പാറിലേക്കുള്ള വെണ്ടക്കയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതാ നൂൽപുട്ടിലേക്ക് മാവൊക്കെ കുഴച്ചെടുത്തിട്ട് അതൊന്ന് ഇനി പീച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ നൂൽപുട്ട് എന്നെ പറ്റിച്ചു കേട്ടോ. നൂൽപുട്ടിൻ്റെ അച്ഛന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ കറക്കിയെടുത്തപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് തുറന്ന് വന്നിട്ട് മാവ് മൊത്തം പുറത്തേക്ക് പോകുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം അയിമത്ത് തന്നെ കളിച്ചു നോക്കി, പക്ഷേ എന്ത് ചെയ്തിട്ടും രക്ഷയില്ല, അത് പൊട്ടി പോകും തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു മക്കളെടുത്ത് കളിച്ചപ്പോൾ അതിൻ്റെ ജോയിൻറ്റിന് എന്തോ സംഭവിച്ചു എന്ന് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പോൾ അതിന്മ നിന്നാൽ ടൈം പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ അയൽവാസീനെ വിളിച്ചു വെച്ചിട്ട് അവരുടെ അടുത്തു നിന്നൊക്കെ നൂൽപുട്ടിൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് പീച്ചൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് നല്ല റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇപ്പോൾ അവളെ ഞാൻ ഫോണിൽ വിളിച്ച് നോക്കുമ്പോൾ അവളിങ്ങോട്ട് കൊണ്ടു തന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ വേഗം ചുട്ടെടുക്കുകയാണ്, ഇല്ലെങ്കിൽ അയിമ നിന്നാൽ ഇനിയും ടൈം പോകുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വേഗം അവളടുത്തു നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവില്ലേ. നൂൽപുട്ടല്ല, വേറെ എന്തെങ്കിലുമൊക്കെ രാവിലെ നമ്മൾ തിരക്കിട്ട് പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ ഇപ്പോൾ ഇതാ നൂൽപുട്ടൊക്കെ ഏകദേശമൊക്കെ ഒന്ന് പീച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കാകാൻ വേണ്ടി വെക്കണം. ഇതിൻ്റെ ഇടയിലിപ്പോൾ ഞാൻ മീൻകറിയൊക്കെ തിളച്ചപ്പോൾ അപ്പുറത്തടുപ്പത്ത് ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കൂറായിരുന്നു. ഇത് ഞാൻ ഇന്നലെ തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് രാവിലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാമല്ലോ. നല്ല മസാല പിടിച്ചിട്ടും ഉണ്ടാവും. പിന്നെ നൂൽപുട്ടും വേവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോൾക്ക് നൂൽപുട്ടും മീൻകറിയും കോമ്പിനേഷൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്ക് നൂൽപുട്ട് മീൻകറി ഉണ്ടാകുമ്പോൾ നൂൽപുട്ട് അധികം ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ സാമ്പാറിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള പുളിയും കൂടി പിഴിഞ്ഞ് വയ്ക്കുകയാണ്. ഞാൻ പല ടൈപ്പിലെ സാമ്പാർ വെക്കൂട്ടോ, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ പച്ചക്കറി എല്ലാം പച്ചക്കറിയും പരിപ്പും ഒക്കെ കൂടെ ഇട്ടിട്ട് വിസിലടിച്ചിട്ട് അങ്ങനെ വെക്കും. ചിലപ്പോൾ ആദ്യം പരിപ്പ് വേവിച്ചിട്ട് വെക്കും. അങ്ങനെ തോന്നുമ്പോൾ തോന്നിയ പോലെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇതൊക്കെ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. നമുക്ക് എങ്ങനെയാണാവും മൂഡ് അതുപോലെയല്ലേ നമ്മളൊക്കെ ചെയ്യുക.
പിന്നെ ഇപ്പം ഇതാ നൂൽപ്പുട്ട് ഫസ്റ്റത്തെ ട്രിപ്പൊക്കെ വെന്തന്നിട്ടുണ്ട് കേട്ടോ. ഞാനാകെ രണ്ട് ട്രിപ്പ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ചോറൊക്കെ വെന്തന്നിട്ടുണ്ട്. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ കുക്കായി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ സാമ്പാറും ഒന്ന് വറവാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എണീറ്റിട്ട് അവൾ ബ്രഷ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ, അതൊന്നും ഇപ്പോൾ ഞാൻ കഴുകൂല കേട്ടോ. ഇനി അവളെ ഡ്രസ്സൊക്കെ ചെയ്ത് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് വരിക കേട്ടോ. ഇനി യൂണിഫോമൊക്കെ ഒന്ന് അതിനാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഫുഡ് എടുത്തു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ മോളും കൂടി എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഞാൻ നൂൽപ്പുട്ടും കറിയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കട്ടനുണ്ട് നമ്മൾ രാവിലെ കുടിക്കാറുള്ളത്, അപ്പോൾ അതോടെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവളെയൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് കിച്ചണിലേക്ക് കയറല്. ഇല്ലെങ്കിൽ നമ്മൾ അവർ എണീറ്റതിന് ശേഷം പിന്നെയും കിച്ചണിൽ വന്നിട്ട് അവിടെ കിടന്ന് കളിക്കുകയാണെങ്കിൽ പിന്നെ മക്കളെ കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. നല്ല നീറ്റാക്കി അവരെ പറഞ്ഞേക്കണമല്ലോ, അപ്പോൾ അതിനൊന്നും നമുക്ക് ടൈം ഉണ്ടാവില്ല കേട്ടോ. അവൾ എണീറ്റാൽ പിന്നെ ഞാൻ അവരെ കാര്യങ്ങളെ നോക്കാറുള്ളൂ, പിന്നെ കിച്ചണിലേക്കൊന്നും വരില്ല. പിന്നെ പാത്രമൊക്കെ കഴുകിയത് ആ ടേബിളൊക്കെ ഒന്ന് തുടച്ചു നീറ്റാക്കി എടുത്തു. അതുപോലെ തന്നെ അടിച്ചു വരിയൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തുടക്കുമ്പോഴൊക്കെ എല്ലാ കോർണറും അതുപോലെ ഏകദേശം എല്ലാ സൈഡും നല്ല നീറ്റാക്കി തന്നെ തുടച്ചെടുക്കുക കേട്ടോ. എന്നും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഇതാ ഉച്ച ടൈമായപ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാക്കെ വിളിച്ചിട്ട് പറഞ്ഞു ചിലപ്പോൾ ഒരു ഗസ്റ്റ് ഉണ്ടാവുന്ന, അപ്പോൾ പിന്നെ ഉറപ്പില്ലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ സാധാ ചോറ് തന്നെ വെക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കുക്കറിലൊക്കെ ഇതാ ചോറ് വെച്ചിട്ട് വേഗത്തൊന്ന് ഊറ്റിയെടുക്കുകയാണ്. ഞാനിങ്ങനെ വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ഊറ്റിയെടുക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ പിന്നെ ഞാൻ കുറച്ചുകൂടെ മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതെടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മസാല വെച്ചെടുക്കണം. കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വിനാഗിരി, ഇവയൊക്കെ കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം വെക്കുക. ഇവർ വരുന്നുള്ള കാര്യം ഉറപ്പില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടില്ലേ പിന്നെ നമുക്ക് രാത്രിത്തേക്ക് എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഞാൻ ഇപ്പം ഇത് സെറ്റാക്കി എടുക്കുന്നത്. അങ്ങനെ ഇതൊക്കെ നല്ല രീതിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഏത് മീനിലായാലും ഈ ഒരു മസാലക്കൂട്ട് ട്രൈ ആക്കി നോക്കുക കേട്ടോ. എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് ഇത് എൻ്റെ അമ്മായി പറഞ്ഞു തന്നിട്ടായിരുന്നു കേട്ടോ, പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അധികം മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു മസാലക്കൂട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ആക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നോർമലി നമ്മുടെ മത്തിയിൽ വരെ ഈ ഒരു മസാലക്കൂട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന്, അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. ഏകദേശം ഇത് നമുക്ക് ഒരു മാസത്തേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. നമ്മളിങ്ങനെയാണ് എടുക്കാറുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വാങ്ങും. എനിക്കെപ്പോഴുള്ളൊരു സ്വഭാവമാണ് സാധനത്തിന് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മറക്കുക. പിന്നെ സാധനം കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും അത് ഓർമ്മ ഉണ്ടാവുക. ഇപ്പം ഞാൻ വീട്ടിൽ പോകാനായപ്പോൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പരിപ്പും പയറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കുപ്പിയിലേക്ക് ആക്കിയെടുക്കണം. ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആക്കി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പരിപ്പും ചെറുപയറും ഉഴുന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് സാധനങ്ങളൊക്കെ ഒരുമിച്ചെടുക്കാറാണോ അതോ പിന്നെ തീരുന്ന സാധനങ്ങൾ എടുക്കുകയാണോ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. അതിന് ശേഷം ഇതാ പിന്നെ ഉഴുന്ന് കുപ്പിയിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കവർ പൊട്ടിക്കാതെ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ആദ്യം അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം പിന്നെ ഉച്ചക്കായപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ചോറും മീൻ പൊരിച്ചതും സാമ്പാറും പപ്പടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് ഫുഡ് എടുത്ത് കൊടുത്തിട്ട് ഞാനിതാ മോളെ ഉറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ മോളൊക്കെ ഉറങ്ങി. എന്നെ വരുന്ന ഗസ്റ്റ് എന്ന് വെച്ചാൽ ഹസ്ബൻഡിനൊപ്പം ഉള്ള ഒരു പാർട്ട്ണറായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവന്നാണ് കേട്ടോ ഈ വലിയ ലേസും അതുപോലെ സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു, ഡാർക്ക് ഫാൻറ്റസി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് തന്നെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോഴേക്കും മോളെ കുഞ്ഞാക്ക കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വരുമ്പോഴത്തേക്കാണ് ഞാൻ ചായ വെച്ചെടുക്കുന്നത്. എന്നൊന്നും നമ്മൾ പാൽച്ചായ അല്ല കേട്ടോ വെക്കൽ, എപ്പോഴേലൊക്കെ അങ്ങനെ വെക്കും. പിന്നെ ഇതാ പാലൊക്കെ ഏകദേശം ഒന്ന് തിളച്ച് തരാനായിട്ടുണ്ട്. അപ്പം ഞാൻ പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ സ്നാക്സ് ഐറ്റംസ് ആയിട്ട് ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഇല്ലാത്തന്നോ. അതുപോലെ നമുക്ക് ഒരു മൂഡ് വന്നാലൊക്കെ കടിയൊക്കെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ആ മോളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളെ വേഗം പഠിപ്പിക്കട്ടെ. ഈ ഒരു ചൂടിൽ തന്നെ പഠിപ്പിച്ചിട്ടില്ലേ പിന്നെ രാത്രിയായ പിന്നെ അവൾക്ക് മടിയാവും കേട്ടോ, ഉറക്കം വരലും എഴുതാനും മടിയൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ വേഗം സ്കൂളിട്ട് വന്ന ആ ഒരു ടൈമിൽ തന്നെ രാത്രി അവൻ കാത്തുക്കലില്ല എന്നും ഇങ്ങനെ പഠിപ്പിക്കും കേട്ടോ. അങ്ങനെ അവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു കേട്ടോ മാമിന് വിട്ടു കൊടുക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. വെള്ളത്തിലോ അങ്ങനത്തെ കളിയൊക്കെ കാണാൻ ഒരുറക്കവും ഉണ്ടാവില്ല, എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കുമല്ലേ. പിന്നെ ഇപ്പോൾ അതാ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.